മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യയോഗം അതിൻ്റെ ആദ്യ ഭാഗമായ സാഖ്യ സന്ദർഭത്തെ കണ്ടു കഴിഞ്ഞ് രണ്ടാം ഭാഗത്തിലേക്കുള്ള ഭൂമികയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വധർമ്മ ആചരണത്തെ നോക്കിക്കാണുന്നതിന് മുമ്പ് സൈദ്ധാന്തികമായ വേദാന്ത ചിന്തയെ നാം ഒന്ന് ദിഗ്ദർശനം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ആ തലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അന്തഃകരണം സത്വഗുണ വികാരമാണ്, അതാണ് ജീവൻ്റെ ഉപാധി. അതിൽ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് പലതരം സംസ്കാരങ്ങൾ സ്മൃതിരൂപേണ ഉത്ബുദ്ധങ്ങളായി രാഗദ്വേഷങ്ങളോടുകൂടി അഭിമാനിയെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ച് അതുകൊണ്ടുള്ള ഫലത്തെ അനുഭവിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും അനുഭവിക്കുന്നതെല്ലാം സാഹചര്യ സംബന്ധികളായ പ്രശ്നങ്ങളാലല്ല. ഒരേ സാഹചര്യം, ഭിന്ന വ്യക്തികളിൽ ഭിന്നങ്ങളായ അനുഭവങ്ങളെ ഉണ്ടാക്കുമ്പോൾ വ്യക്തിയുടെ ഗുണങ്ങൾ മാത്രമാണ് അനുഭവങ്ങളുടെ ആധാരം. സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് മാനവജീവിതത്തെ ആനന്ദിപ്പിക്കുവാനോടുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മാനവനെ സംബന്ധിപ്പിച്ചിടത്തോളം നിത്യനിരന്തരമായി തെറ്റുകളിലൂടെ കൊണ്ടുപോവുക മാത്രമാണ്. സൈദ്ധാന്തികമായ സത്യത്തെ മറച്ചുവെച്ച് മറ്റൊന്നിനെ വ്യാമോഹിച്ച് അതുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്നോർത്ത് നടത്തിയ മാനവ ജീവിതത്തിനു മേലുള്ള അക്രാമികമായ ഇടപെടലുകൾ മാത്രമാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും. ഇത് സൈദ്ധാന്തിക തലത്തിലുള്ള അന്വേഷണമാണ്. രാഗദ്വേഷങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിൻ്റെ കാതൽ. രാജനൈതികം ശാസ്ത്രമായി എടുത്താലും ഭൗതികശാസ്ത്രത്തിൻ്റെ എണ്ണമറ്റ അംശങ്ങൾ ശാസ്ത്രമായി സ്വീകരിച്ചാലും മാനവൻ സുഖോപാധി എന്ന് കരുതി കൊണ്ടുവന്നിട്ടുള്ള എല്ലാം രാഗദ്വേഷഭംഗിലമായ ജീവിതത്തിൻ്റെ രംഗവേദികൾ മാത്രമാണ്. ഈ ഒരു തലത്തിൽ നമ്മുടെ പലതരം സംസ്കാരങ്ങൾ സ്മൃതിരൂപേണ ഉത്ബുദ്ധങ്ങളായി തീർന്ന് രാഗദ്വേഷങ്ങളോടുകൂടി അഭിമാനിയെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ച് അതുകൊണ്ടുള്ള ഫലത്തെ അനുഭവിപ്പിക്കുന്നതാണിതെന്ന് ബോധ്യമാവും. ക്രിയാനിർവഹണത്തിന് അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം എന്നീ 5 കരണങ്ങൾ വേണം. ഈ 5 വേണമെന്ന് ഭഗവത്ഗീതയുടെ തന്നെ 18ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. പിന്നീട് നമുക്ക് വിശദമായി പഠിക്കുകയും ചെയ്യാം. ഇവയെല്ലാം ത്രിഗുണങ്ങളാകുന്നു. ഫലവും ത്രിഗുണമാണ്. ഗുണങ്ങളുടെ താരതമ്യ പ്രകാരം ഭേദബുദ്ധി ഉണ്ടാകുന്നു. ഉപാധിയിലുള്ള ധർമ്മങ്ങൾ ഔപാധികന്മാരായ ജീവന്മാരിൽ ആരോപിച്ചുകൊണ്ട് ഈ ഗുണധർമ്മങ്ങളെ ആരോപിച്ചിട്ട് അവരെ ത്രിഗുണന്മാർ എന്ന് വിളിക്കുന്നു. ഓരോ മനുഷ്യൻ്റെയും പ്രകൃതി അനുസരിച്ച് സംസാരത്തെ നിവർത്തിക്കുന്നതിന് കർമ്മയോഗം അനുഷ്ഠിക്കണം. ഈ ഒരു തലത്തിലാണ് ഭഗവത്ഗീതയെ സ്വധർമ്മനിഷ്ഠയിൽ തളയ്ക്കാൻ കഴിയുന്നത്. സൈദ്ധാന്തികമായ അറിവ് ലഭിക്കുവാൻ യോഗ്യന്മാരല്ലാതെ അന്ധകരണത്തിന് പൂർണ്ണവിശുദ്ധി വരാതെ തൻ്റെ അന്ധകരണത്തിന് അനുഗുണമായ നിത്യവും മദ്യം കഴിക്കുന്ന ഒരുവൻ അവൻ്റെ അന്ധകരണത്തെ മദ്യത്തിൻ്റെ ലഹരിയിൽ രൂപാന്തരപ്പെടുത്തിയിട്ട് ഒരു ദിവസം അത് നിർത്തിയാൽ അവൻ്റെ ബോധത്തിന് മറവ് വരുന്നത് പോലെ നിത്യവും ഒരാഹാരം കഴിച്ച് ശീലിച്ച ഒരുവൻ ശീലം മാറ്റിയാലുടനെ രോഗിയായിത്തീരുന്നതുപോലെ സാൽമ്യം, ശീലം ഇവയൊക്കെ എങ്ങനെ രോഗത്തെ പ്രദാനം ചെയ്യുന്നു എന്നതുപോലെ ജീവൻ ഔപാധികന്മാരായ ഉപാധിയോടുകൂടിയ ജീവന്മാരിൽ ആ ഉപാധിയിലുള്ള ധർമ്മങ്ങൾ ആരോപിച്ച് അവരെ ത്രിഗുണന്മാരാക്കി തീർക്കുന്നു. ആ ഭേദമനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ഗുണപ്രകൃതി അനുസരിച്ച് സംസാരത്തെ നിവർത്തിക്കുന്നതിന് അതിനനുഗുണങ്ങളായ കർമ്മങ്ങളുണ്ട്. ഓരോ വ്യക്തിയിലും പ്രകൃതിക്കനുസരിച്ച് കർമ്മവ്യത്യാസമുണ്ട്. എന്നാൽ അവയുടെ പൊതുതത്വത്തിൽ നാലായിരിക്കുന്നു. കർമ്മവ്യത്യാസത്തെ നാലായി വ്യക്തിഭേദത്തിൻ്റെ സാമാന്യ സ്വഭാവത്തിൽ വേർതിരിക്കാം. നാലായി വേർതിരിക്കുക എന്ന് പറയുമ്പോൾ നാല് തന്നെ ഒന്ന് തനിച്ചായുള്ള ശുദ്ധമായ ഓരോ നാലുണ്ട്. രണ്ടെണ്ണത്തിൻ്റെ ചേരുവയിൽ നാല് എണ്ണത്തിൻ്റെ ചേർച്ച വേറെ വേറെയുണ്ട്. നാലിൽ മുമ്മൂന്നെണ്ണം ചേർന്നുള്ളത് വേറെയുണ്ട്. നാലിൽ നാലും ചേർന്നതുണ്ട് പല അനുപാതങ്ങളിൽ. ഇവയുടെ ചേർച്ചയുടെ അനുപാത വ്യതിയാനങ്ങളിൽ ലക്ഷോപലക്ഷമെണ്ണമുണ്ട്. ബ്രാഹ്മണ്യവും ക്ഷാത്രവും സത്വരജസ്സുകളുടെ സമ്മിളിത രൂപമുണ്ട്. അത് ഒരു അംശം മുതൽ മുഴുവന് തൊട്ടടുത്തു വരെ നീണ്ടു നിൽക്കുന്ന അനേക കോടി എണ്ണങ്ങളുണ്ട്. അത്ര വിപുലമാണ് ഈ രംഗം. എങ്കിലും പൊതുവെ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് സത്വാധിക്യം, രജോധിക്യം, തമാധിക്യം മുതലായവയുടെ അടിസ്ഥാനത്തിൽ പ്രകൃതി വച്ച് മനുഷ്യനെ നാലായി തിരിക്കാം. വിവേക വൈരാഗ്യാദി സാധനകൾ സമ്പാദിച്ച് പരമാത്മപദത്തിന് അധികാരിയായ മനുഷ്യൻ്റെ കർമ്മങ്ങളെ സംസ്കാരത്തിനനുസരിച്ച് വിശദമാക്കുക. ഈ കർമ്മങ്ങൾ ഗുണങ്ങളുടെ താരതമ്യത്തിനനുസരിച്ച് നിൽക്കുന്നവയാണ്. ആ ഗുണങ്ങൾ സ്വഭാവ പ്രഭവങ്ങളാണ്. ഏതൊരു മനുഷ്യനാണോ വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം തുടങ്ങിയവ, ഇവയെ സാധനാചതുഷ്ടയ സമ്പത്തികളെന്ന് പറയും. ആ സാധനാചതുഷ്ടയ സമ്പന്നനാകുമ്പോൾ ഈ ഗുണങ്ങളൊന്നും അവനെ പിടിച്ചു വലിച്ചു എന്ന് വരില്ല. സാധനാചതുഷ്ടയ സമ്പന്നൻ ബ്രഹ്മജ്ഞാനത്തിന് അധികാരിയാണ്, അർഹനാണ്. സാധനാചതുഷ്ടയ സമ്പത്തിയാണ് അനിവാര്യം. അവിടെ വർണ്ണഭേദങ്ങളോ സ്ത്രീപുരുഷഭേദങ്ങളോ ഒന്നും തടസ്സമല്ല. അവിടെ കേവലമായ ആത്മജ്ഞാനത്തിന് പാത്രമാണവൻ. ബ്രഹ്മസൂത്രം ആദ്യ സൂത്രത്തിന് അധാതു ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അധശബ്ദത്തിന് ധർമ്മജിജ്ഞാസാനന്തരം ബ്രഹ്മജിജ്ഞാസ എന്ന അല്ല അർത്ഥമെന്ന് സംശയരഹിതമായി അഹൈതുക കൃപാനിധിയായ ആചാര്യൻ ആദ്യ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാങ്കരമതമനുസരിച്ച് ബ്രഹ്മജിജ്ഞാസയ്ക്ക് പോലും, ബ്രഹ്മ അനുഭവത്തിനല്ല, ബ്രഹ്മജിജ്ഞാസയ്ക്ക് പോലും വർണ്ണം മുതലായവ ബാധകമല്ലെന്ന് സ്പഷ്ടമാണ്. ഇതു നമുക്ക് ഭഗവത്ഗീതയെ സ്വധർമാചരണത്തിന് നാലു വർണ്ണങ്ങളുടെ ധർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധേയമായി സൈദ്ധാന്തികമായി ചിന്തിക്കേണ്ടതുണ്ട്. സൈദ്ധാന്തിക ചിന്തയുടെ പശ്ചാത്തലത്തിൽ സ്വധർമ്മത്തെ കേവലതയിൽ എങ്ങനെയാണ് കാണേണ്ടി വരിക, ഗുണങ്ങളുടെ ആപേക്ഷികതയിൽ എങ്ങനെയാണ് കാണേണ്ടി വരിക, ഈ ചോദ്യം ബാക്കിയാകുന്നു. അപ്പോൾ വിവേകം വൈരാഗ്യം ആദിയായ സാധനകൾ സമ്പാദിച്ച് പരമാത്മപദത്തിന് അധികാരിയായ ഈ മാനവജന്മം കർമ്മങ്ങളെ വിടുന്നതിന് വൈരാഗ്യവും വിവേകവും മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഏതൊരുവനാണോ നിത്യവും അനിത്യവും തിരിച്ചറിയുന്നത്, കർമ്മങ്ങൾ അനിത്യമായ ലോകം തന്നെയാണ്, അജ്ഞാനം പ്രഖ്യയും പ്രവൃത്തിയുമായി വികസിക്കുമ്പോഴാണ് കർമ്മങ്ങളുടെ ലോകം തന്നെ ഉണ്ടാകുന്നത്. നിത്യവും അനിത്യവും തിരിച്ചറിയുന്ന വിവേകത്തിൽ കർമ്മങ്ങൾക്ക് തന്നെ പ്രസക്തിയില്ല. ഈ ലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ സ്ഥിതി നേടുന്നതിനുള്ളതാണ് കർമ്മങ്ങൾ. ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാനെന്നും എൻ്റേതെന്നുമുള്ള മമത നൽകി ക്ഷണനേരത്തേക്ക് ഓരോന്നിനെയും എൻ്റേതാക്കി വയ്ക്കുവാനുള്ള ത്വര. അവയെല്ലാം ഇവിടെ വിട്ടിട്ടാണ് തിരിച്ചു പോകേണ്ടത്. ഒന്നും എൻ്റെയല്ലെന്നും അഥവാ എല്ലാം എൻ്റെയാണെന്നുമുള്ളത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. പരിച്ഛിന്നമായ വസ്തുക്കളെയും പരിച്ഛിന്നമായ കാലത്തേക്ക് പരിച്ഛിന്നമായ ഒരു ദേശത്തിൽ എൻ്റേതെന്ന മമതയിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗവും ഈ ലോകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ പരലോകത്തേക്ക് വേണ്ടി സ്വർഗത്തേക്ക് വേണ്ടി യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അത്രയും പരലോകത്തിനു വേണ്ടിയുമാണ്. അപ്പോൾ ഇഹപരകളിലുള്ള താൽപ്പര്യമില്ലായ്മ ഇഹലോകത്തിലോ പരലോകത്തിലോ ഒന്നിലും ആഗ്രഹമില്ലായ്മയാണ് വൈരാഗ്യമെങ്കിൽ, വൈരാഗ്യം വന്ന ഒരുവന് ഈ ലോകവും പരലോകവും ഇല്ലാതിരിക്കെ ഈ ലോകത്തെയും പരലോകത്തെയും ഉണ്ടാക്കുന്ന കർമ്മങ്ങളുടെ സംസ്കാരത്തിന് എന്ത് ആവശ്യം വരുന്നുവെന്ന് സൈദ്ധാന്തികമായൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കി അവശേഷിക്കുന്നു. വിഷയങ്ങളെ ഉണ്ടാക്കുന്നത്, വിഷയങ്ങളോട് ചേരുന്നത് ഇന്ദ്രിയങ്ങളാണ്. ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളാണ് ഈ ലോകം. തന്മാത്രകളുടെ നൃത്തമാണ് ഈ ലോകം. തന്മാത്രകളോ ശബ്ദ തന്മാത്രകളും സ്പർശതന്മാത്രകളും രൂപതന്മാത്രകളും രസതന്മാത്രകളും ഗന്ധതന്മാത്രകളുമാണ്. മഹാഭൂതങ്ങളുടെ ലോകങ്ങളിൽ ഈ പഞ്ചമഹാഭൂതങ്ങളുടെ തന്മാത്രകളുടെ വിശേഷവിധികളായ ചർച്ചകളാണ് ഈ ലോകം. ഇന്ദ്രിയങ്ങളെ ഒരുവൻ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് അവൻ്റെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി ശബ്ദ സ്പർശരൂപ രസതന്മാത്രകളുടെ ആന്തോളനങ്ങൾ നിലച്ചിരിക്കുന്നൊരു വേളയിൽ കർമ്മത്തിൻ്റെ ആവശ്യകത വരിക? ശബ്ദസ്പർശരൂപരസ ഗന്ധ തന്മാത്രകളിലേക്ക് വ്യക്തിയെ ആനയിച്ചു കൊണ്ടുപോകുന്ന ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെയും അറിവുകൊണ്ട് അപഗ്രഥിക്കുകയും ഇന്ദ്രിയധർമ്മത്തെ തിരിച്ചറിയുകയും ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ശമദമാദികൾ ജാഗ്രത ലോകങ്ങളെ ഉണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേർന്നിട്ടാണ്. ആ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതോടുകൂടി തന്നെ ശബ്ദസ്പർശരൂപരസഗന്ധാദികളായ വിഷയാനുഭവങ്ങളുടെ സ്ഥൂല ലോകങ്ങൾ അസ്തമിക്കുകയാണ്. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ അവ സ്മൃതിമണ്ഡപത്തിൽ രൂപപ്പെടുത്തി വയ്ക്കുന്നത് മനസ്സാണ്. അതിൻ്റെ പ്രാതിഭാസിക ലോകമാണ് സ്വപ്നം. എണ്ണമറ്റ ജന്മങ്ങളുടെ പ്രാതിഭാസികങ്ങളായ സ്വപ്നങ്ങൾ ശൃംഖലകളായി കിടക്കുന്നതാണ് മനസ്സ്. സ്വപ്ന ശൃംഖലയാണ് ഈ മനസ്സ്. മനസ്സിനെ അടക്കിക്കഴിഞ്ഞാൽ, ദമം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അവന് വിഷയപ്രപഞ്ചമുണ്ടാകുന്നതും അന്ധകരണം അവിശുദ്ധമാകുന്നതും? ശമം ദമം ഉപരതി ദീക്ഷ ശാന്തി തുടങ്ങിയ സമാധി ഷഡ്ക സമ്പത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം മോചനത്തിനൊരു ഇച്ഛ വന്നു കഴിഞ്ഞാൽ, ഇതിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹങ്ങൾ അസ്തമിച്ചാൽ പിന്നെ അന്ധകരണ വിശുദ്ധിയുടെ രംഗത്തിലെ കർമ്മങ്ങളുടെ നില എന്താണ്? ഇതിനെ സ്പഷ്ടതയാ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കേവലതയിൽ ആദ്യ ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൻ്റെ പ്രഥമ സൂത്രത്തിന് ഭാഷ്യം ചമച്ചുകൊണ്ട് അധശബ്ദത്തിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. സൈദ്ധാന്തിക തലത്തിൽ വളരെ പ്രാധാന്യമുള്ള സാധനാചതുഷ്ടയ സമ്പത്തിയാണ് ആത്മബോധത്തിൻ്റെ വഴിയെന്ന് കേവലമായി സൈദ്ധാന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ധർമ്മജിജ്ഞാസ പ്രേരിതമായ അന്ധകരണ വിശുദ്ധിക്കുള്ള കർമ്മങ്ങളുടെ പ്രസക്തി ജ്ഞാനത്തിൻ്റെ തലത്തിൽ, ബ്രഹ്മജിജ്ഞാസയുടെ തലത്തിൽ എവിടെയാണ് ഉണ്ടാവുക? ഭഗവത്ഗീത ബ്രഹ്മജിജ്ഞാസയ്ക്ക് പാത്രീഭൂതമാണെന്നും ഭഗവത്ഗീത മോക്ഷശാസ്ത്രമാണെന്നും ഭഗവത്ഗീത അദ്വൈതാമൃത വർഷിണിയാണെന്നും പറയുകയും ഒപ്പം അത് അന്ധകരണ വിശുദ്ധിക്കുള്ള കർമ്മത്തെ നൽകുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഗീത അജ്ഞാനിക്കുള്ളതോ ജ്ഞാന അന്വേഷകനുള്ളതോ ജ്ഞാനിക്കുള്ളതോ എന്ന് ചോദ്യവും ബാക്കി വരുന്നു. അതുകൊണ്ട് വളരെ ഗുണങ്ങളുടെ താരതമ്യത്തിനനുസരിച്ച് വിവേകം, വൈരാഗ്യം ഇവയെ പരമാത്മപദത്തിന് അധികാരിയായ മനുഷ്യൻ്റെ തലങ്ങളിൽ കാണുക. രണ്ട്, ഓരോന്നിലും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നവന് കർമ്മങ്ങളെ സംസ്കാരത്തിനനുസരിച്ച് വിശദമാക്കുക. ഈ കർമ്മങ്ങൾ ഗുണങ്ങളുടെ താരതമ്യത്തിനനുസരിച്ച് നിൽക്കുന്നവയാണ്. ആ ഗുണങ്ങൾ സ്വഭാവപ്രഭവങ്ങളാണ്. സ്വഭാവത്തിന് അവിവേകമെന്നും സംസ്കാരമെന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം അതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവിവേകം അതാണെന്നർത്ഥം. വിവേകമുള്ളവന് സ്വഭാവമില്ല. എൻ്റെ എന്നും ഞാനെന്നും തോന്നലുണ്ടാകുന്നത് തന്നെ അവിവേകം കൊണ്ടാണ്. അവിവേകത്തിൻ്റെ ദീപസ്തംഭങ്ങളാണ് വ്യക്തി, കുടുംബം, രാഷ്ട്രം, തുടങ്ങിയുള്ളവയെല്ലാം കേവലതയോട് ചേർത്തു വെച്ച് നോക്കിയാൽ ആപേക്ഷികതയിൽ അവയ്ക്കെല്ലാം ഉത്തരോത്തരം വികാസമുണ്ടാവും എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം കേൾക്കുവാനും. അപ്പോൾ അവിവേകമാണ് സ്വഭാവമെന്ന് പറഞ്ഞിട്ടുണ്ട്, സംസ്കാരമെന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് സ്വഭാവത്തിന്. ഒരു വ്യക്തിയുടെ സ്വഭാവമെന്നാൽ അവൻ്റെ സംസ്കാരമാണ്. ഇന്ദ്രിയജനിത അനുഭവങ്ങൾ, ഇന്ദ്രിയജനിത അനുഭവോത്പന്ന വാസനകൾ, അവയുടെ അനുദ്ബുദ്ധതയും ഉദ്ബുദ്ധതയും അടങ്ങുന്ന ലോകങ്ങൾ ചേർന്നു വരുന്ന ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന സംസ്കാരങ്ങളുടെ ആന്തോളനമാണ് നടക്കുന്നത്. ഇത് ഗുണങ്ങളുടെ താരതമ്യത്തിനനുസരിച്ച് നിൽക്കുന്നവയാണ്. ആ ഗുണങ്ങൾ സ്വഭാവപ്രഭവങ്ങളാണ് എന്നും അതുകൊണ്ട് സ്വഭാവത്തിന് അവിവേകമെന്നും സംസ്കാരമെന്നും അർത്ഥം പറയാം എന്നും നാം കണ്ടു. രണ്ടർത്ഥവും ഇവിടെ ശരിയാണ്. ഗുണങ്ങൾ ഊഹ്യമാണ്, അല്ലാതെ മറ്റു വഴിയില്ല. ചില ഗുണങ്ങൾ ജനനത്തിനു മാത്രം കാരണമാവും. കർമ്മം ചെയ്യാനാവുന്നതുവരെ ചില സംസ്കാരങ്ങൾ തുടരും, ചില സംസ്കാരങ്ങൾ മരണം വരെ അനുഗമിക്കും. പ്രയത്നം കൊണ്ട് മുൻ കർമ്മഫലങ്ങളായ ആയുസ്സിനെയും ഭോഗത്തെയും കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് കഴിയും. അപ്പോൾ ചില സംസ്കാരങ്ങൾ ജനനത്തോടെ നഷ്ടപ്പെടും, അത് ജന്മത്തിന് മാത്രം കാരണമായ സംസ്കാരമാണ്. ചിലതാകട്ടെ മരണം വരെ നമ്മെ അനുഗമിക്കും, കൈവിട്ടു പോവില്ല. അവിവേകം ചിലത് വിടാതെ നമ്മെ പിടിച്ചുകൊണ്ടിരിക്കും. ചിലത് പ്രയത്നം കൊണ്ട് നമ്മുടെ ആയുസ്സിനും ഭോഗത്തിനും കാരണമായ സംസ്കാരത്തെ പ്രയത്നം കൊണ്ട് മാറ്റിമറിക്കാം. അതാണ് ഇതിൻ്റെ വഴി. ആയുസ്സും ഭോഗവുമെല്ലാം സംസ്കാരത്തിനനുസൃതമാണ്. ഏതെല്ലാം പൂർവകർമ്മങ്ങളുടെ സംസ്കാരം കിടപ്പുണ്ടോ ആ സംസ്കാരമാണ് തള്ളപ്പശു അതിൻ്റെ കുട്ടിയെ തിരിച്ചറിയുന്നത് പോലെ തൻ്റെ വിഷയലോകങ്ങളെ തിരിച്ചറിയുന്നത്. ഭോഗവിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഭോഗത്തിലൂടെ സഞ്ചരിക്കുന്നതും ഭോഗങ്ങൾ ഒന്നൊന്നായി വന്നു ചേരുന്നതുമെല്ലാം വസ്തുതാപരമായി പറയുകയാണെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് മുൻ സംസ്കാരങ്ങൾക്ക് അനുസൃതമായി നാം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കളിലൂടെ തന്നെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവയുടെ അനുഭവത്തിനായിക്കൊണ്ടാണ് ഈ ആയുസ്. അത് ഓരോന്ന് അനുഭവിച്ചു തീർക്കുമ്പോഴും ആയുസ് കുറയുകയാണ് ചെയ്യുന്നത്. ആയുസ്സും ഭോഗവുമെല്ലാം സംസ്കാരത്തിൻ്റെ തലങ്ങളിൽ അപഗ്രഥിച്ചു നോക്കേണ്ടതുമാണ്. ഏവം വിധങ്ങളായ ചിന്തകളെ നമുക്ക് തരുവാൻ പാകത്തിന് ഭഗവത്ഗീതാ ദർശനത്തെ അർജുനനെ നിമിത്തമാക്കി നമുക്കായി കൊണ്ട് അവതരിപ്പിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.